പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് പുറത്തുവന്നു. വിഷയത്തിൽ ഡീൻ എം കെ നാരായണൻ കൃത്യമായി ഇടപെട്ടില്ലെന്നും അസിസ്റ്റന്റ് വാർഡൻ ഹോസ്റ്റലിൽ ഒന്നും ശ്രദ്ധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിക്രൂര മർദ്ദനം സിദ്ധാർത്ഥ് നേരിട്ടിട്ടും ഡീൻ കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നാണ് പ്രൊഫസർ എം കെ നാരായണനെതിരായ കണ്ടെത്തൽ. ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ വാർഡനായിരുന്ന ഡോക്ടർ കാന്തനാഥനും വീഴ്ചയുണ്ടായി. ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലെന്നാണ് വിമർശനം. അതാണ് ആൾക്കൂട്ട വിചാരണ നടന്നിട്ടും വാർഡൻ തിരിച്ചറിയാതെ പോയതെന്ന് റിപ്പോർട്ടിലുണ്ട്. സമാന സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടും അറിയാത്തത് അസിസ്റ്റന്റ് വാർഡന്റെ ജാഗ്രത കുറവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വെറ്റിനറി സർവകലാശാല വി സി നിയമിച്ചത് മൂന്നംഗ കമ്മീഷനെയാണ്. സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്കും ക്രൂരമർദ്ദനത്തിനും ഇരയായത് പൂക്കോട് ക്യാമ്പസിൽ വെച്ചാണ്. ചുമതലയിലുള്ള ഡീനും ഹോസ്റ്റൽ ചുമതലയുള്ള അസിസ്റ്റന്റ് വാർഡനും വീഴ്ച പറ്റിയെന്ന് കാട്ടി സർവകലാശാല ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടുതൽ നടപടി സ്വീകരിക്കണോ എന്ന് പരിശോധിക്കാനാണ് വൈസ് ചാൻസലറായിരുന്ന പി സി ശശീന്ദ്രൻ മൂന്നംഗ അന്വേഷണ കമ്മീഷനെ വെച്ചത്. മാർച്ച് 6 കമ്മീഷനെ വെച്ചത്. 3 റിപ്പോർട്ട് നൽകാനായിരുന്നു നിർദ്ദേശം. അക്കാദമിക് ഡയറക്ടർ അധ്യക്ഷയായുള്ള കമ്മീഷൻ കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. February 18 സിദ്ധാർത്ഥിന്റെ ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ 19 വിദ്യാർത്ഥികൾ പ്രതികളാണ്. CBI കേസിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.